ഇലക്ട്രോണിക് സർജറികൾ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇങ്ങനെയുള്ള ഏത് തരം എൻഗിനി കൊടുക്കും, ഇങ്ങനെയുള്ള ചെറിയ ബോർഡ് സർവീസ് ചെയ്തിരിക്കുന്ന എങ്ങനെയാണ്, ഓരോ 20 രൂപ കൊടുത്താൽ മാർക്കറ്റ് കിട്ടുന്ന ബോർഡാണ് ഈ കാണുന്നത്, ഏത് തരം എൻഗിനി കൊടുക്കും, കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഈ ബോർഡ് വെച്ച് കൊടുത്താൽ എത്ര നന്നായി ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഏത് LED ബൾബ് ഊരിയെടുത്ത് നമ്മൾ അതിൻ്റെ ഈ രണ്ട് പോയിന്റിൽ നിന്നും രണ്ട് വയർ ഫ്രണ്ടിലേക്ക് ഇട്ട് അതിൻ്റെ മുകളിൽ ഈ ബോർഡിൽ കണക്ട് ചെയ്ത് ജസ്റ്റ് ഫിറ്റ് ചെയ്യേണ്ട പണി മാത്രമേ ഇതിലുള്ളൂ. ഓക്കെ, നമുക്കതൊന്ന് ഊരി എങ്ങനെ ഫിറ്റ് ചെയ്യുന്ന ഒന്ന് നോക്കാം. ഇപ്പം നമ്മളിത് ഊരി എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ ഗ്ലാസ് ഊരിയിട്ടുണ്ട്, LED ഇതിൻ്റെ മുകളിൽ നിന്ന് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഈ കാണുന്ന LED മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന LED കളിൽ ഏതെങ്കിലും ഒന്ന് കംപ്ലൈൻ്റ് ആയാലും ഇത് വർക്ക് ചെയ്യില്ല, അത് സാധ്യത ഉണ്ട്. പിന്നെ ഇത് അഴിച്ചു നോക്കിയാൽ ഇതിനകത്തൊരു ബോർഡ് ഉണ്ട്. ഇവിടെയാണ് നമ്മൾ LED ഫിറ്റ് ചെയ്യുന്നത്. നമ്മൾ വാങ്ങിയ നമ്മൾ 20 രൂപയുടെ LED ഇവിടെ ഫിറ്റ് ചെയ്യുന്നത്. ഈ ബോർഡ് കംപ്ലൈൻ്റ് ആയാലും ഈ സാധനം വർക്ക് ചെയ്യില്ല. അപ്പം നമുക്ക് ഈ ബോർഡ് ഇതിനകത്തുനിന്ന് അഴിച്ചെടുക്കാം, എന്നാലേ ആ ഫ്രണ്ടിൽ നിന്ന് ഫ്രണ്ടിലേക്കുള്ള വയറിടാൻ പറ്റുള്ളൂ. ഇതാണ് ഇതിനകത്ത് വരുന്ന ബോർഡ്. ബോർഡ് സർവീസ് ചെയ്യാൻ പറ്റിയ ബോർഡാണ്. ഈ പാർട്സ് ഒക്കെ മാറ്റിയിട്ട് റെഡിയാക്കി എടുക്കാം. പക്ഷെ എന്നാലും ലൈഫ് കിട്ടുമെന്നും നമുക്കറിയില്ല. നമ്മളധികം പൈസ ചിലവാക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നു, ചുരുങ്ങിയ ചിലവിൽ എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഈ പോയിന്റിൽ നിന്ന് രണ്ട് വയറ് ഈ ഫ്രണ്ടിലേക്ക് നമ്മൾ രണ്ട് വയറ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളത് അതിൻ്റെ ബാക്കിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കും. ഇവിടെ ഉള്ള ഹോൾസ് ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇവിടെയുള്ള ലെഡ് നമ്മൾ സോൾഡറിങ്ങാണ് വെച്ച് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ വയർ ഫിറ്റ് ചെയ്യും. നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞ് ഈ രണ്ട് മുന പോലെ നിൽക്കുന്ന ഈ രണ്ട് ഭാഗമുണ്ട്, ഈ വയറിൻ്റെ എൻഡാണിത്. അപ്പോൾ ഈ രണ്ട് എൻഡും കട്ട് ചെയ്ത് അവിടെ നല്ല റൗണ്ട് ആയിരിക്കണം, എന്നാലേ ഹോൾഡറിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ വയർ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വയറ് ഇതിൻ്റെ ഉള്ളിലൂടെ കടത്തി ഇത് അവിടെ ഉറപ്പിച്ചതിന് ശേഷം ആ LED നമ്മൾ വാങ്ങിയ ഈ ബോർഡ് ഈ ബോർഡ് ഇതിൻ്റെ മുകളിൽ ഉറപ്പിക്കണം. ഇവിടെ ഹീറ്റ് സിങ് കമ്പൗണ്ട് പേസ്റ്റ് വെച്ചാണ് ഈ ബോർഡിനെ ഉറപ്പിക്കുന്നത്. നല്ലോണം പ്രസ് ചെയ്ത് ഇത് ഉറപ്പിക്കുക. വേണമെങ്കിൽ ഇവിടെ ഒന്ന് സൂപ്പർ ഗ്ലോ മറ്റോ വെച്ച് ഒട്ടിക്കാൻ പറ്റും, പക്ഷെ പിന്നീട് ഊരാനുള്ള ആവശ്യം ഉണ്ടെങ്കിൽ നല്ല പ്രത്യേകം നമ്മൾ ഈ ബോർഡിന് സോൾഡർ ചെയ്യണം. ഈ പറഞ്ഞ രണ്ട് പോയിന്റിൽ സോൾഡർ ചെയ്യണം. വേറെ കണ്ട് കടത്തി ഫേസ് നോട്ടർ നോക്കേണ്ട ആവശ്യമില്ല, വലിയ പ്രശ്നം വരില്ല. ഇനി വേണ്ടത് ഇവിടെ കമ്പൗണ്ട് പേസ്റ്റ് ഇടുക. ഹീറ്റ് സിങ് പേസ്റ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഹീറ്റ് സിങ് പേസ്റ്റ് ഇടാതെ ഇങ്ങനെയുള്ള ഈ സിങ്കിൽ വെക്കുന്ന സാധനങ്ങൾ വെക്കരുത്, കാരണം ഹീറ്റ്
ക്ലിയർ ആയിട്ട് പോയില്ലെങ്കിൽ ഈ എൽ ഇ ഡി പിന്നെയും പോകും. ഇതാണ് ഹീറ്റ് സിങ് പേസ്റ്റ് എന്ന് പറയും. നല്ലത് വെറും 10 രൂപയേ വരെ ഉള്ളൂ. ഇങ്ങനെ ചെറിയ ബോക്സ്, ചെറിയൊരു കുപ്പി എടുത്ത വൈറ്റ് പേസ്റ്റ് ഉണ്ടാവും. ചെറുതായിട്ട് തോണ്ടി ചെറുതായി എന്തുണ്ടെങ്കിലും എടുത്തിട്ട് പേസ്റ്റ് കഴിഞ്ഞാൽ ഈ വയറ് അകത്തേക്ക് ആക്കിയതിന് ശേഷം കറക്റ്റ് സീറ്റിംഗ് ആക്കി ഇവിടെ ഫിറ്റ് ചെയ്യും. ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് ആ കമ്പൗണ്ട് പേസ്റ്റ് തന്നെ കുറെ സീറ്റിംഗ് ആയിട്ട് നല്ല പരന്ന് പിടിച്ചോളും. നമ്മൾ ഇവിടെ 2 സ്ക്രൂ ചെയ്യുന്ന പോയിന്റ് ഉണ്ട്. അത് സ്ക്രൂ ചെയ്യുന്നവർക്ക് അത് സ്ക്രൂ ചെയ്താലും ഒന്ന് നല്ല ഹോൾഡായി നിൽക്കും. ഇപ്പം നമ്മൾ വളരെ നിസ്സാരമായിട്ട് ഒരു എൽ ഇ ഡി ബൾബ് നന്നാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഹോൾഡറിൽ ഇട്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അറുപത് മുതൽ മേലോട്ടുള്ള റേറ്റ് വരുന്ന എൽ ഇ ഡി ബൾബുകൾ നാട്ടിൽ വാങ്ങി കിട്ടും. ഇത് വെറും 20 രൂപ കൊണ്ട് സർവീസ് ചെയ്യാൻ പറ്റിയെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നതിനോട് തെറ്റില്ലല്ലോ. ഇങ്ങനെയുള്ള വീഡിയോസ് തുടർന്ന് കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.